അപ്പോൾ ഈ കള്ളിമുള്ള് കൊള്ളാതെ വേണം കുട്ടി വിടർന്ന് വലുതായി വരാനായിട്ട്. അപ്പം അത്തരത്തിൽ ഇന്ന് സമൂഹം ആകെ മാറിയിരിക്കുകയാണ്. ഇപ്പം മദ്യവും സ്ത്രീധനവുമാണ് ഈ രണ്ട് കാര്യങ്ങളും ഈ മൊബൈൽ ഫോണുമാണ് നമ്മളെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലേ തൊഴിലില്ലേ എന്ന് പറഞ്ഞ ആളുകൾ ഓടുന്നു, അങ്ങ് അന്യരാജ്യങ്ങളിലൊക്കെ പോകുന്നു. തൊഴിലുണ്ട് ഇവിടെ. ഇവിടെ തെങ്ങ് കയറാൻ ഇപ്പോൾ ആളുണ്ടോ? എന്തുകൊണ്ട് തെങ്ങ് കയറ്റത്തിന് ആളില്ല? നമ്മുടെ സമൂഹം ആകെ മാറിപ്പോയിരിക്കും. നമ്മുടെ നല്ല കൂട്ടുകുടുംബത്തിൽ ഊഷ്മളമായൊരു സ്നേഹം ഉണ്ടായിരുന്നു. അച്ഛന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയിട്ടും മക്കൾ എന്തെല്ലാം ത്യാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഇന്ന് മാറിപ്പോയി. ഇന്ന് അമ്മയാർക്കും വേണ്ട, അച്ഛനെ ആർക്കും വേണ്ട. അവരെത്രത്തോളം അവർ കല്യാണമൊക്കെ കഴിച്ച് ജോലിയായി, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ വേണ്ട, അച്ഛൻ വേണ്ട. അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള മനസ്സിതിയില്ല. കൗമാരക്കാരിക്ക് എന്താണ് ഇപ്പോൾ പ്രശ്നം? കൗമാരക്കാരെ ഇങ്ങനെ വലയിട്ട് വീശുകയാണ്. പെൺവാണിഭ സംഘം ഇവിടെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഈ കുട്ടികളെ പല ഭാഗത്തേക്കും വശീകരിച്ചിട്ട് കുട്ടികളെ കൊണ്ടുപോയി അവർക്കൊരു ഒരു സ്ഥലത്ത് പോയി ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ട്രാപ്പിലാക്കി 1500 രൂപ കൊടുത്തു. അപ്പോൾ അവൾ സംതൃപ്തി, 1500 രൂപ ഇന്ന് എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ കൗമാരത്തിൻ്റെയാണ്, കുട്ടി അറിയുന്നില്ല ഭാവിയും ഭവിഷ്യത്തുകളെ പറ്റിയും കുട്ടി ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ കുട്ടിക്ക് സന്തോഷം. അല്ലെങ്കിൽ എന്താണ്, ഒരു ചുരിദാർ കിട്ടി, അല്ലെങ്കിൽ ഒരു നല്ല സ്പ്രേ കിട്ടു, പൗഡർ കിട്ടി, ഇതെല്ലാം കിട്ടുമ്പം കുട്ടികൾക്ക് അതൊരു രസമാണ്. അപ്പോൾ അങ്ങനെ അവരിത് വഴുതി വീഴ് പോകുന്ന ഒരുപാട്. ഈ മൊബൈലിലൂടെ ഫോട്ടോ എടുത്താൽ നഗ്നചിത്രം ഉണ്ടാക്കാം. ഈ നഗ്നചിത്രം കാണിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ചിത്രം വച്ചുകൊണ്ട് തന്നെ നീലചിത്രം ഉണ്ടാക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടി അപ്പം ആത്മഹത്യ ചെയ്യും. ഇപ്പം മൊബൈൽ, ഒരു മൊബൈലെടുത്തിട്ട് അത് നഗ്നചിത്രം കൊണ്ടുവന്ന് തന്നെ കാണും, നീ ഇതേ ഇന്ന സ്ഥലത്ത് വരണം, വന്നില്ലെങ്കിൽ ഞാനിത് പബ്ലിസിറ്റി വെക്കും, ഇത് ഞാൻ എല്ലാവരെയും കാണിക്കും. അങ്ങനെ പറയുമ്പം ചെറിയ കുട്ടികളല്ലേ, അവരുടനെ തന്നെ വെൽക്കം ഇറ്റ് സൂയിസൈഡ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, അങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടാകരുത് എന്ന് ഇവരോട് പറയുന്ന മാത്രമല്ല, കോളേജുകളിൽ ഞങ്ങൾ പോയി പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ അമ്മമാർ അച്ഛനമ്മമാർക്കാണ് ആദ്യം ഈ അവയർനെസ് കൊടുക്കേണ്ടത്. ഇപ്പം മദ്യവും സ്ത്രീധനവുമാണ് ഈ രണ്ട് കാര്യങ്ങളും ഈ മൊബൈൽ ഫോണുമാണ് നമ്മളെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുട്ടികൾ ഈ പരസ്യങ്ങൾ, സ്ത്രീയുടെ ശരീരം കാണിച്ച് സ്ത്രീയെ ഒരു വസ്തുവാക്കി വെച്ചുകൊണ്ട് പരസ്യങ്ങൾ, വൃത്തികെട്ട പരസ്യങ്ങളാണ് ഈ പരസ്യങ്ങൾ. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്ന് എന്താണ്, മരുന്നുകൾ. ഈ മരുന്ന് കഴിച്ചാൽ വയറ് പോയി, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ അലൈംഗിക, അപ്പം ഈ പിന്നെ കുറേ അശ്ലീല സാഹിത്യങ്ങൾ, ലൈംഗിക ചേഷ്ടകൾ എന്താണ് പഠിപ്പിക്കുന്നത്, കുറേ സെക്സോളജിസ്റ്റുകൾ, കുറേ സൈക്കോളജിസ്റ്റുകൾ, ഇവരൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്, ലൈംഗിക ചേഷ്ടകൾ പഠിപ്പിക്കുന്നു. ഇതിൽ കൂടി സുഖം കണ്ടെത്താമെന്ന് പറഞ്ഞു കൊടുക്കും. ഇത് നമ്മുടെ കേരളത്തിൽ ആവശ്യമുണ്ടോ? അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ലൈംഗിക ചേഷ്ടകളെ പറ്റി പഠിക്കണോ, അല്ലെങ്കിൽ ലൈംഗിക സുഖത്തിന് വേണ്ടിയോ ആവശ്യമുണ്ടെങ്കിൽ അത് ആർക്ക് ആവശ്യം? അത് കൗമാരത്തിനാണോ ആവശ്യം? ദമ്പതികൾക്കല്ലേ? അപ്പോൾ ആ ദമ്പതികൾ അതാ സമയത്ത് ഞങ്ങൾക്ക് ഇന്നത് ഒരു ക്ലാസ് വേണം, അത് അന്നേരം പോയി സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ പോരെ ആവശ്യം ഉണ്ടെങ്കിൽ. നമ്മളെ കേരളത്തിൽ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ പല സൈക്കോളജിസ്റ്റുകളും പറയുന്നുണ്ട് കുടുംബജീവിതത്തിന് വളരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, ചിലർക്ക് അലർജി ഉണ്ടാകുന്നു, ചിലർക്ക് ഈ കുടുംബജീവിതം അല്ലെങ്കിൽ ശാരീരിക ബന്ധം പറ്റാതെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അവർ പറയുന്നു. അങ്ങനെയുള്ളവർ പോട്ടെ, ഡോക്ടറെടുത്ത് നമ്മൾ ചികിത്സിക്കാൻ പോകുന്നില്ലേ, അതേപോലെ അവിടെ പോയി ചികിത്സ എടുത്താൽ പോരെ. എന്തിനാണ് ഇത്തരം പരസ്യങ്ങൾ കമ്മീഷൻ ഇടപെട്ട് കഴിഞ്ഞാൽ? ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പരസ്യ കമ്പനികൾക്കെതിരെ എല്ലാ ഈ പരസ്യം കൊടുക്കുന്നവരാണ് ലൈസൻസ് കൊടുക്കുന്നത്, ഈ സ്വയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തും കോർപ്പറേറ്റ്. അപ്പോൾ അവർക്കെല്ലാം ഞങ്ങൾ കത്തെഴുതുന്നുണ്ട് ഇത്തരത്തിലുള്ള പരസ്യങ്ങളെ നിയന്ത്രിക്കുക. പരസ്യങ്ങൾ വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ പരസ്യത്തിൻ്റെ ആ രീതിയൊന്ന് മാറണം. എന്തിനാണ് ഒരു സ്ത്രീയുടെ വയറ് കാണിക്കുന്നത്? എന്തിനാണ് അവളുടെ പൊക്കൾ കാണിക്കുന്നത്? എന്താണ് അവളുടെ തുട കാണിക്കുന്നത്? അപ്പോൾ ബ്രസ്റ്റ് കാണിക്കുന്നത് എന്തിനാണ്? ഇതൊന്നും കാണിക്കാതെ പരസ്യമായിക്കൂടെ? ആർഭാടരഹിത വിവാഹം, സ്ത്രീധന വിമുക്ത കേരളം, ആ സന്ദേശവുമായിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ നടക്കുന്നത്. അതിൻ്റെ പ്രചാരണ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഈ അടുത്ത വനിതയോ മനോരമേതയോ കണ്ട്, ഒരു കണ്ണ് കംപ്ലീറ്റ് മറച്ചുകൊണ്ട് മുടിയെ ഇങ്ങനെ ചീകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ, രണ്ട് കണ്ണെന്താ മോശമാണോ? ഈ രണ്ട് കണ്ണെന്ന് പറഞ്ഞാൽ മനോഹരമായ രണ്ട് കണ്ണുകളാണ്. ഈ രണ്ട് കണ്ണിലെ ഒരു കണ്ണ് കംപ്ലീറ്റ് അങ്ങ് മറച്ച്, മുടി വെച്ച് വെട്ടി മറച്ചു. നമ്മളെ വലിയ വലിയ ഉദ്യോഗസ്ഥരായ സ്ത്രീകളെ ഞാൻ കാണാറുണ്ട്, അവരെന്താ ചെയ്യുന്നത്, മുടി ഇങ്ങനെ മുഴുവൻ വെട്ടി കണ്ണിലോട്ടിട്ടിരിക്കുകയാണ്. നെറ്റി മുഴുവൻ മറച്ചിട്ട് കണ്ണിലോട്ട് മുടി വെട്ടിയിടേണ്ട ആവശ്യം എന്താ? അതുപോലെ മുടി എന്താണ്, കുറ്റിച്ചൂല് പോലെ പശയെ പഠിപ്പിച്ച് കുറ്റിച്ചൂല് പോലെ ആക്കി വെക്കുന്നു. അത് തൊട്ടടുത്തിരിക്കുന്ന ആളിൻ്റെ പുറത്ത് കൊണ്ടത് വേദനിക്കത്തില്ലേ? അപ്പോൾ എന്തിനാണ് ഇതൊക്കെ, ഇതാണോ സൗന്ദര്യം എന്ന് പറയുന്നത്? എത്ര മനോഹരമായിട്ട് കവികൾ പാടി കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച്,
എത്ര മഹത്തരമായിട്ട് എത്ര മനോഹരിയാണ് സ്ത്രീ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് മൂന്ന് വ്യക്തികളുണ്ട്. ഇപ്പം ഗോപിക വർമ്മ, ലക്ഷ്മി ഗോപാലസ്വാമി, ചിത്ര, പിന്നെ നമ്മൾ സുജാത. ഇവരൊക്കെ എത്ര ഭംഗിയായിട്ട് ഇത്ര മനോഹരമാണ് അവർ വേഷം ചെയ്തിട്ട് വരുമ്പോൾ. അപ്പോൾ അതെന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നില്ല എന്നൊരിക്കൽ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് വന്നിരിക്കുക, മാഡം മാഡം പഴഞ്ചനാണ്, പഴഞ്ചൻ ഈ സ്ഥിതിയൊന്നും ഇപ്പോഴത്തേക്ക് എടുത്തിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ പെമ്പിള്ളേരത്തൊന്നും ഇങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അച്ഛനമ്മമാർ കൊടുക്കുന്ന മുഴുവൻ സ്ത്രീധനമാണ്. അതൊന്നും കുറ്റകരമായ സ്ത്രീധനമല്ല, അത് സ്ത്രീയുടെ ധനമാണ്. ആ ധനം സ്ത്രീയുടെ കയ്യിൽ തന്നെ ഇരിക്കണം. എന്തിനായി പുരുഷന് കൊടുക്കുന്നത്? ഇപ്പം പുരുഷന് കൊടുക്കാനുള്ളതല്ല, സ്ത്രീയുടെ ധനവും സ്ത്രീയും ഒരു വശത്ത്, പുരുഷൻ്റെ ധനവും പുരുഷനും ഒരു വശത്ത്. ഇവരെ യോജിപ്പിക്കുന്ന കണ്ണി എന്താണ്? സ്നേഹം. ആ സ്നേഹമെന്ന വികാരം അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് പല സ്കൂളുകളിലും പല മാനേജ്മെൻറ്റ് സ്കൂളുകളിലും അപക്വമായിട്ടുള്ള യൂണിഫോം ധാരണയാണ് വരുന്നത്. അത് പല പാരൻസും അതിനെതിരെ വരുന്നുണ്ട്. പക്ഷേ അത് മാനേജ്മെൻറ്റ് പണ്ടേ അത് മുൻപേ പിന്തുടർന്നതായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മാറ്റാനും പറ്റില്ല. പക്ഷേ വീണ്ടും ഒരു അടുത്ത അധ്യയനം വർഷം വരുമ്പോൾ അവർക്കത് മാറ്റം വരുത്താം. പക്ഷേ അവർ മാറ്റുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്? അത് ചില ഇപ്പം നമുക്കറിയാം, ഇപ്പം 10-ാം ക്ലാസ് 8-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും എല്ലാ പെൺകുട്ടികളും പ്യുബർട്ടി ആയിക്കഴിയും. അപ്പോൾ ചില പെൺകുട്ടികൾക്ക് ശരീരം കുറച്ച് ബ്രസ്റ്റൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അതിങ്ങനെ പുറമേ ഒരു യൂണിഫോം ഇങ്ങനെ ഇടുമ്പം പുറമേ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണുമ്പം ഒരു ഓക്വേർഡായിട്ട് ചില കുട്ടികൾ തോന്നണം. അത് അമ്മമാർ ശ്രദ്ധിക്കണം. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ ഒരു ചുരിദാറായാലും, പക്ഷേ ഇപ്പോൾ ചുരിദാർ ഇട്ടാലും കഴുത്തിനാണ് ഷോളിട്ട് കൊടുക്കുന്നത്, ബ്രസ്റ്റ് മറയ്ക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. പക്ഷേ സ്കൂൾ അധികൃതരും അതിന് കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു ഡ്രസ്സ് കൊടുക്കുന്നത് നന്നായിരിക്കും. അത് ഞങ്ങളെപ്പോലെയുള്ളവർ പറയുമ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും അത് എഗ്രി ചെയ്യാറില്ല.